ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കാനഡയിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പറയാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കാനഡയിലുള്ള മലയാളികളെ മുഴുവൻ ഇവിടെയുള്ള നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ വിളിച്ച് രാത്രിയിൽ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമായിരിക്കും ഇവിടുന്ന് പകൽ വിളിക്കുന്നതുകൊണ്ട് മിക്കവാറും അവിടെ രാത്രിയായിരിക്കും അങ്ങനെ ആ ഉറക്കപ്പിച്ചിൽ നിന്നൊക്കെ ഇവർ എടുത്ത് കേൾക്കുന്നത് അവിടെ എന്താണ് പ്രശ്നം ഇപ്പോൾ പുറത്തിറങ്ങാനൊക്കെ പറ്റുമോ അവിടെ വല്ല വെടിവെപ്പോ കാര്യങ്ങളോ ഒക്കെ ആരംഭിച്ചോ എന്നുള്ള രീതിയിലൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ വരെയുണ്ട് വാസ്തവത്തിൽ അവിടെയുള്ള മലയാളികൾ മിക്കവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോഴായിരിക്കും ഈ സംഭവം അറിയുന്നത് തന്നെ ഇവിടെ എന്താണ് പ്രശ്നം ഞങ്ങൾ അറിഞ്ഞെടുത്തോളം ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു പ്രതികരണമാണ് മിക്കവരും പറയുന്നത് പിന്നെ അവർ പിറ്റേ ദിവസമായിട്ട് നമ്മുടെ മലയാളം മീഡിയകൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പഠിച്ചതിന് ശേഷം കേരളത്തിലുള്ള മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ട് കാനഡയിലുള്ള മലയാളികൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ മീഡിയയുടെ ഒരു പവറൊക്കെയാണ് അത് കാണിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇത് നിസ്സാരമാക്കി പറഞ്ഞത് നമ്മൾ ഇവിടെ കേൾക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും വാസ്തവത്തിൽ അവിടെ ഇല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ കേൾക്കുന്നതല്ല വാസ്തവത്തിൽ അവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ് ഒരുപാട് മലയാളികൾ കാനഡയിൽ സ്ഥിരതാമസമാക്കുന്നത് കൂടാതെ ഈ അടുത്ത അടുത്തിടയ്ക്കുമൊക്കെ കാനഡയിലേക്ക് പഠനത്തിനുമൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടുകാർ ടെൻഷൻ അടിക്കുന്ന രീതിയിൽ ഈ വാർത്തകൾ മുഴുവൻ വരുന്നത് എങ്ങനെയാണ് കാനഡയിൽ ഇന്ത്യക്കാർക്കെതിരെ വലിയൊരു മനോഭാവം അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു ഇന്ത്യക്കാർക്ക് അവിടം സേഫ് അല്ലാതാകുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നത് എന്നാൽ പ്രശ്നം അതൊന്നും അല്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമുക്ക് പഞ്ചാബ് വരെ ഒന്ന് പോകാം പഞ്ചാബ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റിൽ ഏകദേശം രണ്ട് കോടി എൺപത് ലക്ഷമാണ് പോപ്പുലേഷൻ എന്നാൽ ആ സ്റ്റേറ്റിൽ നിന്നും പത്ത് ലക്ഷത്തോളം പഞ്ചാബികളാണ് കാനഡയിൽ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണെങ്കിലും കേരളത്തിലെ അതേ പോപ്പുലേഷനൊക്കെ മാത്രമേ കാനഡയിലുമുള്ളൂ മൂന്ന് കോടി എൺപത് ലക്ഷം അവിടുത്തെ ആകെ ജനസംഖ്യയിൽ ഏകദേശം ആറ് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് അതിൽ പകുതിയും പഞ്ചാബികളാണ് കാനഡയുടെ ഭരണരംഗത്താകട്ടെ സാമ്പത്തിക രംഗത്താകട്ടെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുമൊക്കെ ഈ പഞ്ചാബികളെ കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് പഞ്ചാബികളെന്ന് പറയാമെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും വാസ്തവത്തിൽ അവരെ കനേഡിയൻസ് ആണ് കാനേഡിയൻ പൗരത്വമുള്ളവരാണ് കാനഡയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ പണ്ട് ചെയ്തതിൽ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് വിശദമായി പറഞ്ഞതാണ് അതുകൊണ്ടാണ് അത് ആവർത്തിക്കാത്തത് നമ്മൾ അതിൽ പറഞ്ഞതാണ് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന സമയത്ത് കാനഡയിലെ ചില നിയമങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ തന്നെ പഞ്ചാബികൾ അങ്ങോട്ട് കുടിയേറി തുടങ്ങിയതാണ് അപ്പോൾ പഞ്ചാബികളുടെ ഒരു രാജ്യമായിട്ട് പോലും കാനഡ മാറുമായിരുന്നു അന്ന് അങ്ങനെ ഒരു നിയമം ബ്രിട്ടൻ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ അന്ന് ബ്രിട്ടീഷ് കോളനിയാണ് അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്താണെങ്കിലും കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രധാന ശക്തിയായിട്ട് തന്നെ ഈ പഞ്ചാബി കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക പഞ്ചാബികളും പിന്നീട് ഗുജറാത്തികളും ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരും തമിഴ് ഭാഷ സംസാരിക്കുന്നവരും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതുമൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് കാനഡയിലുള്ള മലയാളികളുടേത് എന്ന് പറയാം ഇനിയാണ് കാര്യത്തിലേക്ക് വരുന്നത് ഗാലിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമൊക്കെ ഒരു കാലത്ത് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു അതായത് സിഖുകാർക്ക് വേണ്ടി മാത്രം പഞ്ചാബില് ഒരു പ്രത്യേക രാജ്യം സ്ഥാപിക്കണം എന്നൊക്കെയുള്ള ആവശ്യമൊക്കെയായിട്ട് എന്നാൽ അതിനെ അടിച്ചൊതുക്കിയത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയാം മിന്ദ്രൻ വാലെ അവരുടെ ഗോൾഡൻ ടെമ്പിളിൽ കയറി തന്നെ വധിക്കുകയായിരുന്നു അതിനെ തുടർന്നൊക്കെ തന്നെയാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നതും പിന്നീട് ഇന്ത്യയിൽ ഇതിനെ തുടർന്ന് ഒരു വലിയ കലാപം ഉണ്ടാകുന്നതും അങ്ങനെ ആകെ സംഘർഷപരിതമായ ഒരു ചരിത്രം ഇതിന്റെ പുറകിലുണ്ട് എന്നാൽ നമ്മൾ പറഞ്ഞു ഒരുപാട് പഞ്ചാബികൾ കാനഡയിൽ ഉണ്ട് എന്നുള്ളത് അടുത്ത കാലത്ത് പോയത് കൂടാതെ ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ അവിടെ ഉള്ളവരുമുണ്ട് അപ്പോൾ ഇവരിൽ ചില ആളുകൾ ഈ ഗാലിസ്ഥാൻ എന്ന് പറയുന്ന ആശയം വീണ്ടും മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ സിക്കിസ്ഥാൻ സിക്കുകാർക്ക് വേണ്ടി മാത്രം ഒരു രാജ്യം ഇന്ത്യയിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആദ്യം മുതലേ തന്നെ കനേഡിയൻ ഗവൺമെന്റിന് ഒരു വാണിംഗ് കൊടുക്കുന്നതാണ് നിങ്ങൾ ഇതിനെ മുളയിലെ നുള്ളണം കാരണം ഇത് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ് ഇതിനെ തടയേണ്ടത് ആവശ്യമാണ് എന്നാൽ കനേഡിയൻ ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ അതിനെ തടയുകയൊന്നുമില്ല കാരണം അവരുടെ അവകാശങ്ങളും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ മാനിച്ചുകൊണ്ട് അതായത് വാസ്തവം പറഞ്ഞാൽ കാനഡയ്ക്ക് പ്രശ്നമൊന്നുമില്ല കാരണം കാനഡയിൽ ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാകണം എന്നല്ലല്ലോ അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കാനഡയ്ക്ക് പ്രശ്നമില്ല അവർ അഭിപ്രായ സ്വാതന്ത്ര്യവും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ നടപടിയൊന്നും എടുക്കില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു വരുന്നത് അവിടെ പഞ്ചാബികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സിക്കുകാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊന്നുമല്ല അവരില് വളരെ കുറച്ച് ആളുകളുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ അന്ന് പറഞ്ഞത് കേൾക്കാതിരുന്ന കാനഡ തന്നെ ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്ന് പറയാം അതായത് ഇപ്പോൾ കാനഡയിൽ നിരന്തരം ഒരുപാട് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതിന്റെ പുറകില് ഈ ഗാലിസ്ഥാൻ നിലപാടുകൾ എടുത്തിട്ടുള്ളവരാണ് ഭൂരിഭാഗവും എന്ന് കാണുന്നുണ്ട് അതായത് പോലീസ് വാഹനങ്ങൾ തടഞ്ഞ് അവരെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു കൂടാതെ ഇന്ത്യക്കാർക്കെതിരെ തന്നെ അതായത് ഈ പഞ്ചാബി കമ്മ്യൂണിറ്റിയിലുള്ള ഇത്തരം ഗാലിസ്ഥാൻ ആശയം ഒക്കെ മുന്നോട്ട് വെക്കുന്നവര് ഇതിനോട് യോജിക്കാത്ത ഇന്ത്യക്കാർ തന്നെയായിട്ടുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളവരും അല്ലെങ്കിൽ പഞ്ചാബികൾക്ക് തന്നെ എതിരെയും സിഖുകാർക്ക് തന്നെ എതിരെയും ഇവരൊരു കൂട്ടര് പല അക്രമങ്ങളും ഒക്കെ നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇവരിൽ മിക്കവരും കനേഡിയൻസ് ആണ് കനേഡിയൻ പൗരത്വമുള്ളവരാണ് പണ്ട് പഞ്ചാബിൽ നിന്ന് പോയവരാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് വാസ്തവത്തിൽ നിലവിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വളരെ സേഫ് അല്ലാത്ത ഒരു രാജ്യമായിട്ട് കാനഡ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ് അവിടെയുള്ള സായിപ്പന്മാർ ഇന്ത്യക്കാരോട് ഒരു വിവേചനം കാണിക്കുകയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അത്തരത്തിലുള്ള വിവേചനങ്ങൾ തീരെ ഇല്ല എന്നുള്ളതല്ല കുറച്ചൊക്കെ ഉണ്ട് എന്നാൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും മാത്രം അല്ലെങ്കിൽ ഗുരുതരമായ രീതിയിലേക്കൊന്നും അത് പോയിട്ടില്ല യൂറോപ്യൻകാര് കഴിഞ്ഞാൽ കാനഡ എന്ന് പറഞ്ഞാൽ കൂടുതലും കുടിയേറ്റം ചെയ്തു വന്നവരുടെ പിൻതലമുറയാണ് യൂറോപ്പിലെ ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഒക്കെയാണ് അവരിൽ ഭൂരിഭാഗവും വന്നിരിക്കുന്നത് എന്ന് പറയാം അപ്പൊ യൂറോപ്യൻ കുടിയേറ്റക്കാർ കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഏറ്റവും കൂടുതൽ കുടിയേറിയിട്ടുള്ളത് ചൈനാക്കാരാണ് അല്ലെങ്കിൽ ചൈനാക്കാരും കൂടി കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്കാർ വരുന്നത് ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ പഞ്ചാബികളുമാണ് അപ്പോൾ തീർച്ചയായും കാനഡയുടെ ആകെ പോപ്പുലേഷൻ്റെ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ശതമാനത്തോളം വരുന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പഞ്ചാബികൾ അവിടെ വളരെയധികം ശക്തമായിട്ട് വരുമ്പോൾ തീർച്ചയായും അവിടുത്തെ നാട്ടുകാർക്ക് കാര്യം എല്ലാവരും കുടിയേറി വന്നവരാണെങ്കിലും ഈ സായിപ്പന്മാർക്ക് അത് ചിലർക്ക് അത്രയ്ക്ക് പിടിച്ചു എന്ന് വരില്ല സ്വാഭാവികമാണ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ഇന്ത്യക്കാർക്കെതിരെ വിവേചനം ഇവർ കാണിക്കുന്നു എന്ന് ഒരു പ്രശ്നമായിട്ട് പറയാനുള്ള രീതിയിലൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ല ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ വാസ്തവത്തിൽ ഈ പറഞ്ഞതാണ് അതായത് കനേഡിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഇരകളാകുന്നതും ഒക്കെ ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് പറയാം അപ്പോൾ തീർച്ചയായും കനേഡിയൻ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇന്ത്യ മുൻപേ തന്നെ ആവശ്യപ്പെട്ട ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോഴും ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾക്കെതിരെ നടപടികൾ എടുക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടും കനേഡിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു അനക്കമൊന്നുമില്ല കാരണം അവരെ കനേഡിയൻസ് ആണ് തലമുറകളായിട്ട് കനേഡിയൻസ് ആയിട്ടുള്ളവരാണ് പല പഞ്ചാബികളും കാനഡയിലെ ഒരു എം പി ഒ മിനിസ്റ്ററോ അദ്ദേഹവും പഞ്ചാബി തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നം മൂലം ഇന്ത്യക്കാർക്ക് സേഫ് അല്ലാതാകുന്നുണ്ട് ഈ രാജ്യം ഇതിനെതിരെ നടപടി എടുക്കണമെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ നേരിട്ട് ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനമൊക്കെ ഇറക്കിയിട്ടുണ്ട് അതായത് കാനഡയിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു മുന്നറിയിപ്പുമായിട്ട് അതായത് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ള രീതിയിലൊക്കെ അതുപോലെ തന്നെ കാനഡയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായാലും ഇന്ത്യൻ എംബസിയുടെ ഒരു രജിസ്ട്രേഷൻ പോർട്ടലൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെ കയറിയിട്ട് ഈ പ്രശ്നങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇന്ത്യൻ എംബസിയും ഒക്കെ മുന്നോട്ട് ഒരുപാട് നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും അതായത് തീ പുകയുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ചില പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നാലത് വ്യക്തമായിട്ട് പറയാനായിട്ട് മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മീഡിയയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം